കോഴിക്കോട്ടെ ഹോട്ടൽ ഉടമ സിദ്ദിഖിന്റെ കൊലപാതകത്തിൽ ഷിബിലിയെ കുറ്റപ്പെടുത്തി പ്രതി ഫർഹാനയുടെ കുടുംബം. ഫർഹാന കൊലപാതകം ചെയ്യുമെന്ന് കരുതുന്നില്ലെന്നാണ് ഉമ്മ ഫാത്തിമയുടെ പ്രതികരണം. ഫർഹാനയെ വഴിതെറ്റിച്ചത് ഷിബിലിയാണെന്നും ഷിബിലിയുടെ ആവശ്യങ്ങൾക്കാണ് ഫർഹാന മോഷണം നടത്തിയിരുന്നതെന്നും അവർ പറഞ്ഞു. ഫർഹാന പൂർണ്ണമായി ഷിബിലിയുടെ നിയന്ത്രണത്തിലായിരുന്നുവെന്ന് ഉമ്മ പറയുന്നു. സംഭവത്തിൽ മുഖ്യപ്രതികളായ ഷിബിലിയെയും ഫർഹാനയെയും മലപ്പുറത്തെത്തിച്ചു. രാവിലെ മുതൽ ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. അതേസമയം സിദ്ദിഖിനെ ഇവർ ക്രൂരമായി മർദ്ദിച്ചിരുന്നുവെന്നും കൊല്ലപ്പെട്ടതോടെ ഇലക്ട്രിക് കട്ടറും ട്രോളി ബാഗും സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് മൃതദേഹം മാറ്റുകയായിരുന്നുവെന്നും പറയുന്നുണ്ട്. പഠനത്തിൽ മിടുക്കിയായിരുന്നു ഫർഹാന. നേരത്തെ ഷിബിലിയുടെയും ഫർഹാനയുടെയും വിവാഹം നടത്താൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അത് നടന്നിരുന്നില്ല. തമിഴ്നാട് സ്വദേശിക്കൊപ്പം ഷിബിലിയുടെ അമ്മ പോയതാണ് മഹല്ല് കമ്മിറ്റി വിവാഹം നിഷേധിക്കാൻ കാരണമായത്. ഷിബിലി പഠിക്കാൻ മിടുക്കിയായിരുന്നു. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മോഷണക്കുറ്റത്തിന് സ്കൂളിൽ നിന്ന് പുറത്താക്കിയിരുന്നുവെന്ന് ഹസൻ പറഞ്ഞു. തീരൂർ ഏഴൂർ മേശേരി സിദ്ദിഖിനെ കൊലപ്പെടുത്തിയ കേസിൽ പാലക്കാട് ചെറുപ്പുളശ്ശേരി ചളവറ സ്വദേശികളായ ഷിബിലി, സുഹൃത്ത് ഫർഹാന, വല്ലപ്പുഴ സ്വദേശി ആഷിഖ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മൃതദേഹം അട്ടപ്പാടി അകളീചുരം 9ാം വളവിലെ കൊക്കയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. ഹോട്ടൽ മുറിയിൽ വെച്ച് ടിവിയുടെ ശബ്ദം കൂട്ടിവച്ചാണ് കട്ടർ ഉപയോഗിച്ച് സിദ്ദിഖിന്റെ മൃതദേഹം വെട്ടി കഷ്ണങ്ങളാക്കിയത്. ഹോട്ടൽ റിസപ്ഷനോട് ചേർന്നുള്ള 4ാമത്തെ മുറിയിലായിരുന്നു ഇത്. ടിവിയുടെ ശബ്ദം കേട്ട് റിസപ്ഷനിലുണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് സംശയം തോന്നിയിരുന്നതായും വിവരമുണ്ട്. ഷിബിലും ആഷിഖും ഫർഹാനയും ചേർന്നാണ് സിദ്ദിഖിനെ കൊന്നത്. വല്ലപ്പുഴ സ്വദേശികളായ ഷിബിലിയും ആഷിഖും നാടും വീടുമായി വലിയ ബന്ധമില്ലാത്തവരാണ്. ഷിബിലി ചെറുകോട് സ്വദേശിയാണ്. മാതാവ് മരിക്കുകയും പിതാവ് മറ്റൊരു വിവാഹം കഴിക്കുകയും ചെയ്തതോടെ ഷിബിലി അനാഥനായി. നാട്ടുകാരനായ ആഷിഖ് ഇയാളുടെ സുഹൃത്താണ്. ഇതുമാത്രമാണ് ബന്ധം. ആഷിഖ് മേച്ചേരിയിലാണ് താമസം. ഉമ്മയും സഹോദരനുമാണ് വീട്ടിലുള്ളത്. സ്വന്തം ഇഷ്ടങ്ങൾ മാത്രം നോക്കി ജീവിക്കുന്ന ആഷിഖുമായി വലിയ അടുപ്പമില്ലെന്നാണ് സഹോദരൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് ആഷിഖ് വീട്ടിൽ നിന്ന് പോയതെന്നാണ് മാതാവ് പറയുന്നത്. പിന്നീട് ഫോൺ ഓഫായി. ആഷിഖിന് ഷിബിലി, ഫർഹാന എന്നീ സുഹൃത്തുക്കൾ ഉള്ളതായി അറിയില്ലെന്ന് മാതാവ് പറയുന്നു. കൊലപാതകം നടന്ന ദിവസം മകൻ വീട്ടിലുള്ളതായി ഓർക്കുന്നില്ല. കുറച്ചു കാലമായി ആഷിഖ് ജോലിക്കൊന്നും പോകാറില്ല. പലപ്പോഴും കയ്യിൽ പണവും ഉണ്ടാകാറില്ല. ചെലവിലുള്ള പണം താൻ ചിലപ്പോൾ കൊടുക്കാറുണ്ടെന്നും മാതാവ് പറഞ്ഞു. സിദ്ദിഖ് മരിച്ചതോടെ അങ്കലാപ്പിലായ ഫർഹാന അടുത്ത സുഹൃത്ത് ബന്ധം പുലർത്തിയിരുന്ന ആഷിഖിനെ വിളിച്ചു വരുത്തി. അബദ്ധം പറ്റി, എല്ലാം കുഴഞ്ഞു മറിഞ്ഞു, ഉടനെ ലോഡ്ജ് മുറിയിൽ എത്തണമെന്ന് പറഞ്ഞു. ഉടനെ ആഷിഖ് എത്തി. ട്രോളി ബാഗ് വാങ്ങി മൃതദേഹം അതിലാക്കാനും അട്ടപ്പാടിയിൽ കൊക്കയിൽ തള്ളാനും കൂടെ നിന്നുവെന്നാണ് പോലീസിന് കിട്ടിയ വിവരം. അരയ്ക്ക് മുകളിൽ മുറിച്ചു മാറ്റപ്പെട്ട മൃതദേഹവും ജീർണിച്ച മുഖവും കിട്ടി. ജ്യേഷ്ഠന് കടബാധ്യതയൊന്നുമില്ല. ഗൾഫിൽ ജോലി ചെയ്തിട്ടുണ്ട്. നാട്ടിൽ നല്ല നിലയിൽ ഹോട്ടലുകൾ നടത്തിയിരുന്നു. ബിസിനസ് ലാഭകരമാണെന്നാണ് പറയാറുള്ളത്. മെഡിക്കൽ കോളേജിലെ മോർച്ചറിക്ക് മുന്നിൽ നിന്ന് സിദ്ദിഖിന്റെ സഹോദരൻ നാസർ പ്രതികരിച്ചു. ബിസിനസ് ആവശ്യത്തിനുള്ള യാത്രകൾ മൂലം പലപ്പോഴും 2-3 ദിവസം വീട്ടിൽ നിന്ന് അകന്നു നിൽക്കാറുണ്ട്. അതിനാൽ ആദ്യം സംശയമൊന്നും തോന്നിയില്ല. ഹോട്ടലുകളിൽ പതിവായി കോഴിയെ നൽകുന്നവർ ചേട്ടൻ ഹോട്ടലിലില്ല, കാണാനില്ല എന്ന് വിളിച്ചറിയിച്ചപ്പോഴാണ് അന്വേഷണം ആരംഭിച്ചത്. ഞായറാഴ്ച പോലീസിൽ പരാതി നൽകി. തിരൂർ ബാബാ ഹാജി പടിക്കലും പി ജി പടിക്കലും ഹോട്ടലുകൾ നടത്തിയിരുന്നു. 13 കൊല്ലം മുമ്പാണ് ഗൾഫിൽ നിന്ന് സിദ്ദിഖ് തിരിച്ചെത്തിയത്. സിദ്ദിഖിനെ കൊലപ്പെടുത്തിയത് മെയ് 18-നാണ്. 19-ന് മൃതദേഹം അട്ടപ്പാടിയിൽ തള്ളി. അതിനുശേഷം കാറിൽ കുറച്ചുനേരം കറങ്ങി ഫർഹാനെ വീട്ടിൽ വിട്ട ശേഷം ഷിബിലി സ്വന്തം വീട്ടിലേക്ക് പോയി. പോലീസ് അന്വേഷണം നടക്കുന്ന വിവരമറിഞ്ഞ് ഷിബിലിയും ഫർഹാനെയും നാടുവിടാൻ തീരുമാനിച്ചു. ഒറ്റപ്പാലത്ത് നിന്ന് ചെന്നൈക്ക് പുറപ്പെട്ടു. സിദ്ദിഖിന്റെ അക്കൗണ്ടിൽ നിന്ന് ഷിബിലിയും ഫർഹാനെയും ചേർന്ന് ATM പാസ്വേഡ് കൈക്കലാക്കി തട്ടിയെടുത്തത് 1.37 ലക്ഷം രൂപയാണ്.